സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലുമായി സംഘടിപ്പിക്കുന്ന നവകേരള സദസ്സിലൂടെ നവകേരള നിർമ്മിതി വേഗത്തിലാക്കാനാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃപ്രയാർ ടി എസ് ജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന നാട്ടിക നിയോജക മണ്ഡലം തല നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഗവൺമെൻറ് നടത്തുന്ന നവകേരള നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് ജനങ്ങളോട് സംവദിക്കുന്നതിന് ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി അടുത്തറിഞ്ഞും കണ്ടും കേട്ടും നവകേരള നിർമ്മിതിക്ക് വേഗത കൂട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള നാടിതുവരെ കേരളത്തിൻ്റെ ചരിത്രം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവത്തിലാണ് നവകേരള സദസ്സിലൂടെ നാം നിർത്തുന്നത്. ഐക്യകേരള ചരിത്രത്തിൽ 7 പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ കേരളത്തിൻ്റെ നിയമസഭ എത്രയോ നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കുകയും മരിച്ചാൽ കുടിച്ചിടാൻ 6 അടി മണ്ണു സ്വന്തമല്ലാത്ത ജനതയ്ക്ക് അവകാശ പോരാട്ടങ്ങളിൽ അനവധി നഷ്ടങ്ങളുണ്ടായ കേരളത്തിലെ ജനതയ്ക്ക് ഏറ്റവും വിശാലമായിട്ടുള്ള വികസനത്തിൻ്റെ ജനകീയ മുന്നേറ്റത്തെ സൃഷ്ടിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമുക്കിടയിലുണ്ടെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി ആശയവിനിമയം നടത്തുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നവകേരള സദസ്സ് സാക്ഷ്യം വഹിക്കുന്നത്. അത്യപൂർവമായ ജനകീയ മുന്നേറ്റമാണ് നവകേരള സദസ്സിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരളം കണ്ട പ്രളയവും കോവിഡും ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിസന്ധികളെയും സർക്കാർ ഇച്ഛാശക്തിയോടെ നേരിട്ടു. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വളർന്നു. അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ സ്വന്തമായി ഭൂമിയും വീടും വിദ്യാഭ്യാസവും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷനായി. 1501 അംഗ സംഘാടക സമിതിക്കാണ് യോഗം രൂപീകരണം നൽകിയത്. സി സി മുകുന്ദൻ എം എൽ എ ചെയർമാൻ, കൺവീനർ ജില്ലാ സപ്ലൈ ഓഫീസർ പി ആർ ജയചന്ദ്രൻ, രക്ഷാധികാരികളായി മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. December 5 വൈകിട്ട് 3 മണിക്ക് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് സമീപത്താണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.